നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓണത്തിൻ്റെ എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി, അതായത് 2024 നടക്കേണ്ട പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യത്ത് ഭരണ പക്ഷവും അതായത് ദേശീയ ജനാധിപത്യ സഖ്യം NDA അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയും നടത്തുന്ന ചില മുന്നൊരുക്കങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ് പ്രധാനമായും നിറഞ്ഞു നിൽക്കുന്നത്. 160 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാനാണ് BJP തീരുമാനം. പൊതുവെ രാജ്യത്ത് BJP സ്വാധീനം കുറഞ്ഞ മേഖലകളിൽ, അതായത് കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെയാകും നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങുന്നത്. ഈ വർഷം അവസാനം ഡിസംബറിൽ നടക്കാനിരിക്കുന്ന 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മെയ് മാസമാകും സാധാരണഗതിയിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുക. അതിനു മുന്നേ തന്നെ 160 സ്ഥാനാർത്ഥികളെയും നേരത്തെ പ്രഖ്യാപിച്ച പ്രചരണം തുടങ്ങാനാണ് BJP ക്യാമ്പ് ആഗ്രഹിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം മമതാ ബാനർജി ഒരു കാര്യം പറഞ്ഞു, എല്ലാ പ്രേക്ഷകർക്കും അറിയാമായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും നടത്താനുള്ള നീക്കം നരേന്ദ്രമോദിയും കൂട്ടരും BJP തുടങ്ങിക്കഴിഞ്ഞു എന്ന തരത്തിലുള്ള ഒരു പ്രചരണം മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിന് അവർ ചില കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ അതേ അവസരം തന്നെ ഇന്ത്യ എന്ന ഐക്യമുന്നണി, ഇന്ത്യ മുന്നണി, പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ഇന്ത്യ മുന്നണിയുടെ നിർണായകമായ യോഗം മുംബൈയിൽ നടക്കുകയാണ്. ഈ മാസം 31 സെപ്റ്റംബർ 1 ഈ യോഗം നടക്കുക. ഈ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്നത് ഒരു ലോഗോ ചെയ്യുക, നിർണയിക്കുക എന്നതാണ്. മറ്റൊരു സുപ്രധാനപ്പെട്ട കാര്യം, 26 കക്ഷികളാണ് ബംഗളൂരു സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നതെങ്കിൽ ഇതിൽ മുംബൈയിൽ നിന്നുള്ള 2 കക്ഷികളെ കൂടി ചേർത്ത 28 കക്ഷികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലുമൊക്കെ കോൺഗ്രസിൻ്റെ പ്രതിനിധീകരിച്ച് എത്തും. ഈ പാർട്ടികളുടെയൊക്കെ തലപ്പത്ത് 11 പേരടങ്ങുന്ന ഒരു കോർ കമ്മിറ്റിക്ക് രൂപം കൊടുക്കാനും ധാരണയായിട്ടുണ്ട്. ഇതിൽ കൺവീനർ സ്ഥാനം നിതീഷ് കുമാറിനാണ് കരുതി വച്ചിരിക്കുന്നതെന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് സ്ഥാപിത താല്പര്യങ്ങളൊന്നുമില്ല, ഐക്യം ഊട്ടിയുറപ്പിക്കുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പ്രതിപക്ഷത്ത് ചിന്നിച്ചെതറിക്കിടക്കുന്ന എല്ലാ കക്ഷികളെയും ഒരുമിച്ച് ചേർത്ത് BJPക്കെതിരെയുള്ള വോട്ടുകൾ സമാഹരിക്കുക, പൊതുസ്ഥാനാർത്ഥികളെ നിർത്തുക, ഇത്തരം അജണ്ടകളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം കൺവീനർ സ്ഥാനം വേണമെന്ന പിടിവാശി ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ കൺവീനറായി ആര് വേണമോ വരാം. ഏതായാലും ഈ ഇന്ത്യ മുന്നണിയുടെ നിർണായക യോഗം മുംബൈയിൽ നടക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. കാരണം നമുക്കറിയാം, ചന്ദ്രനിൽ പോലും, അല്ലെങ്കിൽ ചന്ദ്രയാൻ ദൗത്യത്തെ പോലും വർഗീയമായി ചിത്രീകരിച്ച് ഹിന്ദുഭൂരിപക്ഷത്തിൻ്റെതായി ആക്കി മാറ്റി, ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാക്കി മാറ്റി, കപട ദേശീയത വിളമ്പി വോട്ട് പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും BJP തുടങ്ങിക്കഴിഞ്ഞു. 160 സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കുമെന്നുവരെ അവരുടെ യോഗങ്ങളിൽ ധാരണയായി കഴിഞ്ഞു. ആ അവസരത്തിലാണ് ഇന്ത്യ മുന്നണിയുടെ 3rd നിർണായക യോഗം മഹാരാഷ്ട്രയിൽ നടക്കുന്നത്. NCP അധ്യക്ഷൻ ശരത് പവാറിൻ്റെ ഒരു ചാഞ്ചാട്ടമുണ്ട്. മോദിക്കൊപ്പമാണോ കോൺഗ്രസിനൊപ്പമാണോ നിൽക്കേണ്ടതെന്ന് ഇനിയും വ്യക്തമല്ല. അദ്ദേഹത്തിനൊപ്പമുണ്ടായ അജിത് പവാറും സംഘവുമൊക്കെ BJPയിൽ ചേർന്നത് വലിയ വാർത്തയായിരുന്നു. ഇന്ത്യ മുന്നണിക്ക് തന്നെ വലിയ തിരിച്ചടിയായിരുന്നു അത്. ഈ ഐക്യപ്പെടലിന് വലിയ തിരിച്ചടിയായിരുന്നു അത്. അപ്പോൾ ശരത് പവാറിനെ ഈ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തേണ്ട ബാധ്യതയും മറ്റ് പാർട്ടികൾക്കും നേതാക്കൾക്കുമുണ്ട്. ഏതായാലും ഓഗസ്റ്റ് 31 സെപ്റ്റംബർ 1 മുംബൈയിൽ നടക്കുന്ന ഇന്ത്യ മുന്നണിയുടെ യോഗം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമാണ്. BJPയും അതുപോലെ തന്നെ ഇന്ത്യയും ഇന്ത്യയ്ക്ക് വേണ്ടിയുള്ള ആ പോരടി ഗോതയിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നത് ഇലക്ഷൻ്റെ മുന്നൊരുക്കമായി തന്നെ കാണണം. ഇലക്ഷൻ മുന്നൊരുക്കത്തിൽ ആർക്കാണ് മുൻതൂക്കം? BJPക്ക് യാതൊരു ഭയവുമില്ല. അവർ തന്നെ 3rd വരുമെന്ന് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അടുത്ത സ്വാതന്ത്ര്യദിനത്തിനും അദ്ദേഹം തന്നെ പതാക ഉയർത്തുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവർക്ക് യാതൊരു ഭയവുമില്ല. കൂടുതൽ ഭൂരിപക്ഷത്തോടെ അവർ അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ അവസരത്തിൽ ഇന്ത്യ മുന്നണിയുടെ യോഗം ഏറെ നിർണായകമാണ്. അവരുടെ തീരുമാനങ്ങൾ രാജ്യം ഉറ്റുനോക്കുന്നതും തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.